എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബു യസീദിൽ ബിസ്ത് ബഹുമാനപ്പെട്ട അബു ഹാമിദിൽ ഗസാലി റളിയല്ലാഹു തആലാന പഠിപ്പിക്കുമ്പോ ഇതിൽ നിന്ന് രണ്ട് നോമ്പ്, ഒന്ന് സാധാരണക്കാര നോമ്പ്, രണ്ടാമത് പ്രത്യേകക്കാരിൽ നിന്ന് പ്രത്യേകക്കാരായ ആളുകളെ നോമ്പ്. എന്നാ ഇത് രണ്ടിനെയും പറഞ്ഞു വെച്ചിട്ട് അബു യസീദിൽ വിസ്താപിതങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, പ്രത്യേകക്കാരായ ചില ആളുകളെ നോമ്പ് എങ്ങനെയെന്നറിയോ, അത് സജ്ജനങ്ങളായ ആളുകളെ നോമ്പാണ്, എല്ലാ തെച്ചുകുറ്റങ്ങളിൽ നിന്നും ശരീരങ്ങളെ പിടിച്ചു വെക്കലാണ്. ഒരാളുടെ നോമ്പ് ഹുസൂസിന്റെ നോമ്പാകണമെങ്കിൽ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോ ആ നോമ്പിന്റെ പരിപൂർണത കിട്ടണമെങ്കില് ആത്മീയതയുടെ നോമ്പാകണമെങ്കില് മഹാനായ അബു യസീദിൽ ബഹുമാനപ്പെട്ട അബു ഹാമിദിന് ഹുസാരി തങ്ങൾ പറയുള്ളു, കാര്യങ്ങളെ കൊണ്ടാതിന് പരിപൂർണതയുള്ളത്, ആറ് കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോഴാ നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരാളുടെ നോമ്പ് ആത്മീയമായ നോമ്പാകണമെങ്കിൽ ആറ് കാര്യങ്ങൾ ഒത്തൊരുമിച്ചാലേ ഒരാളുടെ നോമ്പ് ആത്മീയതയുടെ നോമ്പാകൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബു ഹാമിദ് ഗസാലി തങ്ങൾ ആറ് കാര്യം എണ്ണി പറയുന്നുണ്ട്, ഞാനൊന്ന് വായിക്കാം. ഒന്ന് ബഹുമാനപ്പെട്ടവര് പറയുന്നു, വല്ലുൽ ബസരി വഖഫു അനിൽ ഇത്തിസാഇ ഫിൽ നദരി ഇലാ കുല്ലി മാ യുദമ്മു വയുഖറഖു, പാടില്ല എന്ന് പറയുന്നു. ആക്ഷേപാർഹമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് എന്റെ കണ്ണിനെ തടഞ്ഞു വെക്കലാണ്. നിന്റെ ഹൃദയത്തെ പടച്ചറപ്പിന്റെ ചിന്തയിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ തടഞ്ഞു വെക്കുമ്പോഴേ നിന്റെ നോമ്പ് നോമ്പാവൂ. ഞാൻ എന്റെ പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ മക്കളോട് പറയട്ടെ, പട്ടിണി കിടന്നതുകൊണ്ട് നോമ്പാവൂല്ല. ചില ആളുകൾ വിചാരിക്കുന്നു നോമ്പ് ഇങ്ങനെ നോറ്റി ഗെയിം ഇങ്ങനെ കളിച്ചാല് ആ ഗെയിം കളിക്കാൻ നോമ്പ് വാത്തിലാകുന്ന റസൂലുള്ള പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഫിഖീന്റെ കിതാബിൽ നോമ്പ് വാത്തിലാകുന്ന കാര്യത്തിൽ ഗെയിം കളിക്കണ വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ, വാട്സപ്പിൽ കളിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഒരു ലക്കിയ ഓൽക്ക് പിന്നെ പണി തന്നെ, നോമ്പ് നോക്കി രാവിലെ പോയി സുബഹിസ്കാരം കഴിഞ്ഞ് പിന്നെ നോട്ടം തന്നെ നോട്ടം, പിന്നെ അവന്റെ തല പൊങ്ങണമെങ്കിൽ മഗ്‌രിബിന്റെ മാങ്ങ വിളിക്കണം, അപ്പഴവും തലവും. നമ്മളെ മക്കളെ പുതിയ തലമുറയുടെ ലോകം അല്ലാഹു തആല മക്കളെ നന്നാക്കി തരും. മുഖത്ത് നോക്കാൻ അവർക്ക് സമയമില്ല, സ്വന്തം ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലെത്രയായി വർത്താനം പറയുമ്പോ ഓൻ തോണ്ടിക്കളിക്ക, അമ്മ കാര്യപ്പെട്ട വർത്താനം പറയുമ്പോ ഇപ്പം തോണ്ട്. ബാപ്പാനെ മോത്തുക്കൊന്ന് നോക്കാൻ നമ്മുടെ പുതിയ തലമുറകൾക്ക് സമയമില്ല. സ്നേഹബന്ധങ്ങൾ ഇല്ലാതെയാക്കപ്പെടുന്ന അല്ലാഹുവേ കാവലി തരണേ അല്ലാ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നീ അനുഷ്ഠിക്കുന്ന പട്ടിണി കിടക്കുന്ന നോമ്പിന്റെ കൂലി പൂർണ്ണമായി നിനക്ക് കിട്ടണമെങ്കിൽ എന്ന ചിന്തയെ തൊട്ട് തടഞ്ഞു വെക്കുന്ന ഏതെല്ലാം കാര്യം, നിന്റെ മനസ്സിനെ ജോലിയാക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നിന്റെ കണ്ണിനെ തടഞ്ഞു വെച്ചാലേ നിന്റെ നോമ്പ് നോമ്പാവുകയുള്ളൂ. മഹാനായ അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു അല്ലാഹ് എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് നോക്കുന്നത് തെറ്റില്ല, മഹാന്മാരായ ആലിമീങ്ങളിലേക്ക് നോക്കുന്നത് തെറ്റില്ല, ഖുർആനിലേക്ക് നോക്കി നിൽക്കുന്നതിന് തെറ്റില്ല, പള്ളിയിൽ വന്നിരുന്ന് പള്ളിയിൽ നോക്കിയിരിക്കുന്നതിന് തെറ്റില്ല, നമ്മുടെ സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നതിന് തെറ്റില്ല. അതൊക്കെ കൂലിയുള്ള ഇബാദത്ത്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സ്ഥാനത്ത് ഇതൊന്നുമല്ല, അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് നിന്റെ മനസ്സിനെ തെറ്റിച്ച് കളയുന്ന ഏത് കാര്യങ്ങളിലേക്ക് നോക്കിയാലും, നോക്കൽ അനുവദനീയമോ അല്ലയോ, അത് ഹറാമോ അല്ലയോ എന്നൊന്നും ചർച്ചയില്ല. റബ്ബിന്റെ ചിന്തയെ തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ പൊന്നുമോനെ നിന്റെ ആ കണ്ണുകൊണ്ടുള്ള നോട്ടം നോമ്പിന്റെ പ്രതിഫലം ചുരുക്കുന്നതാ. മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി, മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി
റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. എന്നാ പിന്നെ ഹറാമിലേക്ക് നോക്കുന്നവനെ കാര്യം പറയണോ? ഹറാമിലേക്ക് നോക്കിയിട്ട് കണ്ണിനെ കേടുവരുത്തുന്നവരുടെ കാര്യം പറയണോ? ഓ എന്നെ സഹോദര വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ കണ്ണിനെ അനുവദനീയമായതായാലും റബ്ബാകുന്ന രക്ഷിതാവിന്റെ ചിന്തയിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ നോമ്പിന്റെ കൂലി പ്രതിഫലം പൂർണ്ണമായി കിട്ടൂല കണ്ടോ? രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുകയാണ്, നോമ്പിന്റെ കൂലി പൂർണ്ണമായി കിട്ടണോ? നിന്റെ ശരീരത്തിലുള്ള നിന്റെ ശരീരത്തിൽ നിന്ന് ഇനി സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ അവയം ഏതാണ്? നോമ്പിന്റെ പ്രതിഫലം പൂർണ്ണമാകണോ? ആ പ്രതിഫലം റബ്ബിന്റെ അടുക്ക് പൂർണ്ണമായി ലഭിക്കണോ? എന്നാ നിന്റെ നാവ് കൊണ്ട് നീ കള്ളം പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അശ്ലീലത പറയരുത്, ഭക്ഷണതരം പറയരുത്. നേരെ മറിച്ച് വശുഹുലുഹോ വിധിക്കില്ല. നിന്റെ നാവിന്റെ പ്രതിഫലം നിന്റെ നാവ് കണ്ട പടച്ചറപ്പിന്റെ ദിക്ര പറഞ്ഞോളണോ? ഇൽമ് പറഞ്ഞോളണോ? ഉപകാരമുള്ളത് പറഞ്ഞോളണോ? ഓ എന്റെ ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാരെ, നിങ്ങളെ കൂടെയുള്ള കൂട്ടുകാരൻ നന്നാക്കാൻ നിങ്ങളെ നാവെന്ന് അനക്കിയാൽ എസ് എസ് എഫ് ആകുന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പൊന്നുമക്കളെ, നിങ്ങള് വല്ലാത്ത ഭാഗ്യം തന്നവരാണ്, ഭാഗ്യം കിട്ടിയവരാണ്. അതേ എന്റെ ഉമ്മമാരോട് സാന്ദർഭികമായി പറയട്ടെയോ, നിങ്ങൾ ഇവിടെയുള്ള എസ് എസ് എഫിന്റെ ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളേക്കൊന്ന് നോക്ക്. മറ്റേത് പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു സ്വഭാവം അവരിൽ കാണാൻ കഴിയോ? ആ എസ് എസ് എഫിന് ഞാൻ പൊക്കി പറയേണ്ടതില്ല. നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കുട്ടികൾ വന്നാൽ ആ കുട്ടികളെ തലയിൽ ചുരുങ്ങിയത് ഒരു തൊപ്പി കാണാമല്ലോ, അവർ നിസ്കരിക്കുന്ന സമയത്തൊരു ടവലെങ്കിലും ഇടുന്നത് കാണാമല്ലോ, അവര് അശ്ലീലതകൾ പറയുന്നത് കേൾക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ മക്കള് വലിയ ഉദ്യോഗസ്ഥന്മാരാവണോ? അതേ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാകണോ? അതോടുകൂടെ ദീനിനെ വിശ്വസിച്ചുകൊണ്ട് ദീനീ ചിന്തയോടുകൂടെ നടക്കുന്നവരുമാവണോ? അതിനുള്ള ഒരു വലിയ പരിശുദ്ധമായ എസ് എസ് എഫ് എന്ന പ്രസ്ഥാനോ? അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയല്ല അതിലേക്ക് നീ അണിയിടപ്പിച്ച് തരണയല്ലോ. ഞങ്ങളെ മക്കളിൽ നിന്ന് ആരൊക്കെ വഴിതെറ്റിപ്പോയവരുണ്ടോ, അവർക്ക് നിർമാർഗത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിപ്പെടാനുള്ള മനസ്സ് നീ ഓശാരമായി നൽകണേ അല്ലോ. ഓ എന്റെ സുഹൃത്തുക്കളെ, നോമ്പിന്റെ പ്രതിഫലം പൂർണ്ണമാകണമെങ്കിൽ രണ്ടാമത് സൂക്ഷിക്കേണ്ടത് നിന്റെ നാവാണ്. അതുകൊണ്ട് നീ കള്ളം പറഞ്ഞുകൂടാ, ദീപത്തു പറഞ്ഞുകൂടാ, അശ്ലീലത പറഞ്ഞുകൂടാ, നേരെ മരത്തിന് ഈ നാവ് കൊണ്ട് ദിക്ര ചൊല്ലുന്ന മാസമാകണോ? പോരെ പോരാവ തിലാവത്തിൽ ഖുർആന്, പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യണോ? പോരാ മഹാനായ അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുകയാണ്, അതേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു ചൊല്ലണോ? അങ്ങനെയായ നാവ് കൊണ്ടുള്ള നോമ്പും പൂർണ്ണമാവുകയാണ്. ഇങ്ങനെ കണ്ണ് നോമ്പനിട്ടിച്ചു, നിന്റെ നാവ് നോമ്പനിട്ടിച്ചു. മഹാനായ അബൂ ഹാമിദ് തങ്ങൾ വീണ്ടും പറയട്ടെ, പിന്നെ ആരാ സൂക്ഷിക്കപ്പെടേണ്ട അവയവോ? കഫു സമ്മി അനിൽ ഇസ്വാ ഇലാ കുല്ലി മക്റൂഹ്. അതേ, കാണാൻ പാടില്ലാത്തത് പറയാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല. വെറുക്കപ്പെടുന്നതൊന്നും നീ കേട്ടുകൂടാ. പാട്ട് കേട്ടുകൊണ്ട് നോമ്പനിട്ടിച്ചുകൂടാ, ഗാനം കേട്ടുകൊണ്ട് നോമ്പനിട്ടിച്ചുകൂടാ, കോമഡി കേട്ടുകൊണ്ട് നോമ്പനിട്ടിച്ചുകൂടാ, സിനിമ ഡയലോഗുകൾ കേട്ടുകൊണ്ട് നോമ്പനിട്ടിച്ചുകൂടാ, അതുകൊണ്ടൊന്നും നിന്നെ നോമ്പിന് പ്രതിഫലം കിട്ടൂലടോ? മഹാനായ അബൂ ഹാമിദിന് വസാലി തങ്ങളെ പറയുള്ളൂ,
അതേ പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് മുഴുവനും കേൾക്കല് ഹറാമാണ്, കള്ളം പറയല് ഹറാമാണ്. എന്നാൽ പറയുന്ന കള്ളം കള്ളമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് കേട്ടുകൊടുക്കലും ഹറാമാണ്. ഒരാള് ഗീബത്ത് പറയല് ഹറാമാണ്, പറയുന്ന ഗീബത്തിന് സ്റ്റേജ് കെട്ടല് ഹറാമാണ്, അതിന് സംഭാവന കൊടുക്കല് ഹറാമാണ്, അതിനു വേണ്ടി ഓരോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കല് ഹറാമാണ്, അത് കേട്ടിരിക്കലും ഹറാമാ. അത് ത്വരീഖത്തിന്റെ പേരിലായാലോ, ആദർശ മുന്നേറ്റത്തിന്റെ പേരിലായാലോ, അതേ ആദർശ യാത്രയുടെ പേരിലായാലോ, ഉലമാഇനെ പച്ചറച്ചി തിന്നുന്നവന്റെ പ്രസംഗം കേട്ടാലോ, ഓ എന്റെ ചെറുപ്പക്കാരാ പറയുന്നത് ഹറാമായ പോലെ, ഏതെല്ലാം കാര്യങ്ങൾ പറയല് ഹറാമായതുണ്ടോ, അതിലേക്ക് ശ്രദ്ധ കൊടുക്കലും ഹറാമാണ്. കാരണം വലിദാലിക സല്ലല്ലാഹു അസ്സ വജല്ല ബൈനൽ മുസ്തവി വാഖിയ സാഖിലി സുഹതി. അതുകൊണ്ടല്ലേ രണ്ടും തുല്യപ്പെടുത്തി പഠിച്ച റബ്ബ് തആല പറഞ്ഞത്, സമ്മാഊന ലിൽ കദിബി അകാലൂന ലി സുഹതി, ഫഇൻ ജാഊക ഫഖും ബൈനഹും അവ ഇർദ അൻഹു വഇൻ തുഇരദ അൻഹും ഫലൈ യദുറുക ശൈആ എന്ന് പരിശുദ്ധമായ ഖുർആന് വളരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ. മാത്രം പോരാ, ഹബീബായ നബി തങ്ങൾ പറയുള്ളൂ, അൽ മുഖ്താബ് വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്നവനും പറയുന്ന ഗീബത്തിനെ കേട്ടുകൊടുക്കുന്നവനും രണ്ടുപേരും ശരീകാനി ഫിൽ ഇസ്മി, കുറ്റത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ശരീക്കുമാരാ. മുഹമ്മദുർ റസൂലുള്ളാ നിബിധങ്ങൾ പറയുന്ന പറയല് മാത്രമല്ല, ആ ഗീബത്ത് കേൾക്കല് ഹറാമാണ്, എഴുതല് മാത്രമല്ല, എഴുതിയത് വായിക്കല് ഹറാമാണ്. മെസ്സേജ് ഒക്കെ വരുമ്പോ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക, വാട്സപ്പിൽ വന്ന മെസ്സേജ് അവൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ഏയ് സുബ്ഹാനല്ലാഹ്, ഞാൻ വിശദീകരിക്കുകയല്ല. എല്ലാ ദിവസവും പുതിയതായ ഒരു ആരോപണം നിങ്ങൾക്ക് കാണാൻ കഴിയും വാട്സപ്പിൽ, അതില്ലാത്തൊരു വാട്സപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വല്ല വാട്സപ്പ് തുടങ്ങണമെങ്കിൽ റേഞ്ചുകൾ ആഖിറത്തിൽ വെച്ച് തുടങ്ങി, ദുനിയാവിലുള്ള റേഞ്ചുള്ള കാലത്താണ്. അത് നിങ്ങൾ ജിയോ ആക്കിയാലും വേണ്ടില്ല, വേറെന്ത് പേരിട്ടാലും വേണ്ടില്ല. അത് ഗീബത്തും നമീമത്തും മാത്രം പ്രചരിക്കുന്നത് അതിനായി ചാനൽ സുബ്ഹാനല്ലാഹ്, നെറ്റ് കൈകാര്യം ചെയ്യുന്ന മുഫ്തികളുണ്ട്, ഫത്വങ്ങനെ കൊടുക്കല്ലേ. അള്ളാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ, ഇത് എഴുതിവിടുന്നവന്റെ എഴുത്ത് ഹറാമാണ്, എഴുതിവിട്ടത് ഗൈബത്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വായിക്കലും ഹറാമാണ്. എന്നാ സുബ്ഹാനല്ലാഹ്, ചില ആളുകളെ കിട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുന്നു, ഓരോരുത്തരും മരിക്കാത്ത പലരെയും മരിപ്പിക്കുന്നു, കാണുന്ന പലതും കണ്ടിടാതാവുന്നു. നമ്മുടെ പുതിയ വാട്സപ്പിനെ കുറിച്ച് ഒരാൾ പാടിയതാ, എന്താണ് പാടിയത്? മരിക്കാത്ത പലരെയും മരിപ്പിക്കുന്നു, കാണുന്ന പലതും കണ്ടിടാതാവുന്നു. ഒരാളെ കുറിച്ച് പറയാ, ഇന്നാലിന്നയാള് മരിച്ച്, അയാള് മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഇന്നാലിന്നയുടെ പ്രവാഹം മരിച്ചു എന്നുള്ള മെസ്സേജ് കേട്ട സുബ്ഹാനല്ലാഹ് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്തു, അയാളെ വകയും ഇന്നാലിന്ന, ഇങ്ങനെ ഇന്നാലില്ല കൊണ്ടൊരു കളിയാ, നമ്മൾ മരിപ്പിച്ചില്ലേ ഈ അഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ മഹാനായ ഒരു വ്യക്തിത്വം, നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന് മരിക്കാത്ത സമയത്ത് മരിപ്പിച്ചെന്ന് പറഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടവരല്ലേ നമ്മൾ, അല്ലാഹുവിന്റെ അടുക്കലും മറുപടി പറയേണ്ടി വരും കേട്ടോ. അതിനു മുമ്പ് മാമുക്കോയ സിനിമ നടൻ മാമുക്കോയ മരിച്ചു തന്നെ മെസ്സേജ് വന്നിരുന്നു. അന്ന് ഞാനും ബഹുമാനപ്പെട്ട സക്കാവി ഉസ്താദൊക്കെ ഗൾഫിലാണ്, മാമുക്കോയ മരിച്ചു എന്നുള്ള പ്രചരണം. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ വന്ന് ഇൻഷാല്ലാ, അല്ലാഹു തങ്ങൾ പാപ്പ ഗാഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇൻഷാല്ലാഹ് ഞാൻ വേഗം നിർത്തും. നിങ്ങൾ ആ ബാക്കിലെ ആ സീറ്റൊക്കെ ഒഴിവുള്ള ഇല്ലാക്കി ഇരുന്നോളി, മുമ്പിലെ സീറ്റുകളൊക്കെ ഒന്ന് കയറി വേഗം ഇരുന്ന് ഇൻഷാല്ലാഹ് തങ്ങൾ പാപ്പാനെ നസീഹത്തും തങ്ങൾ ഉപാപ്പയുടെ ദുആക്കണ്ട അല്ലാഹു ഒന്നിരായ സയ്യിദവറുകളടക്കമുള്ള മുഴുവൻ സദാത്തുകൾക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. അവരെയൊക്കെ കാവലും പൊരുത്തവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശാലമായി പറയുന്നില്ല, ആറ് കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തത് ആറ് കാര്യങ്ങളാണ് ആറോട് വായിച്ചിരുന്നത്. മഹാനായ അബൂ ഹമീദ് അൽ ഗസാലി തങ്ങൾ പറയും, ഒരാളുടെ നോമ്പ് ആത്മീയ നോമ്പാകണമെങ്കിൽ കഫു ബഖിയത്തിൽ ജവാരിഹി അനിൽ ആസാമി മിനൽ ലദി വജ്രിജലി അനിൽ മക്കാരിഹി, ഏതെല്ലാം അവയവങ്ങളുണ്ടോ കൈയായാലും കാലായാലും അവകളെ കൊണ്ടുണ്ടാകുന്ന തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവന്റെ ശരീരങ്ങളെയല്ല അവയവങ്ങളെ ശുദ്ധീകരിക്കലാണ് തടഞ്ഞു വെക്കലാണ്. അതോടുകൂടെ വഖഫുൽ ബദ്നി അനിശുബഹാതി വഖത്ൽ ഇഫ്താർ, ഹറാമായ മുതലിനോട് ശുബഹത്തുള്ള വസ്തുക്കൾ നോമ്പ് തുറക്കുന്ന നേരത്തെ കഴിക്കാതിരിക്കലാണ്. ഇങ്ങനെ നാലാമത്തെ നിബന്ധന ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഗസാലി തങ്ങളെ പറഞ്ഞിട്ട് അഞ്ചാമത് പറയുന്നത് നോക്കിക്കോളൂ. ഒരാളുടെ നോമ്പ് ഫുസൂസിന്റെ നോമ്പാകണമെങ്കില്, ആത്മീയതയുടെ നോമ്പാകണമെങ്കില്, അല്ലാ യസ്തഖതിറ മിന ത്വആമിൽ ഹലാലി വഖത്തൽ ഇഫ്താരി ബിഹൈതു യംതലിഉ ജൗഫുഹു. തിന്നതിന്റെ മുകളിൽ വീണ്ടും നിന്നുകയാണ്, ഹലാലായ സമ്പത്തായാലും കഴിച്ചതിന്റെ മുകളിൽ വീണ്ടും കഴിക്കുകയാണ്. ഇങ്ങനെ തിന്നതിന്റെ മുകളിൽ തിന്നുകൊണ്ട് വയറ് 12 കാക്കല്, അതേ നിന്റെ നോമ്പിലുള്ള ആത്മീയത ഉറക്കുന്നതാ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഗസാലി തങ്ങൾ ആറാം അഞ്ചാമതും പറഞ്ഞു. ആറാമത്തത് പറയുകയാണ് അയ്യകൂന ഖൽബുഹു ബഅദ ഇഫ്താരി മുഅല്ലഖം മുദ്ദരിബം ബൈന الخوفി വറജായി ഇതി ലൈസ യദരി ഐ യുഖബലു സൗമുഹു ഫഹുവ മിനൽ മുഖറബീൻ ഔ യുറദ്ദു അലൈഹി ഫഹുവ മിനൽ മംബൂതീൻ. ഇതുപോലെ നോമ്പ് തുറന്നിരിക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു പേടി വേണോ? മുഅല്ലഖം മുദ്ദരിബം ബൈന الخوفി വറജായി, എന്റെ നോമ്പെങ്ങാനും പടച്ചറബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? എന്റെ നോമ്പ് പടച്ചറബ് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകുമോ? എന്റെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിച്ചിട്ട് കാണുമോ? ഇങ്ങനെ മനസ്സ് പൊട്ടുന്നവനായിരിക്കണോ? പേടിയുള്ളവനായിരിക്കണോ? മഹാനായ അബൂ ഹാമിദ് ഗസാലി തങ്ങൾ മൂന്നാം ആറാമത്തത് പറയുകയാണ്, ഓ എന്റെ സുഹൃത്തുക്കളെ, പടച്ചറപ്പ് സ്വീകരിച്ചോ ഇല്ലയോ? തള്ളിക്കളഞ്ഞോ ഇല്ലയോ? കബൂലാക്കിയോ ഇല്ലയോ? ഈ ഒരു പേടി മനസ്സിലകത്തിലുണ്ടായാലേ അല്ലാഹു എന്റെ അടുക്കലുള്ള യഥാർത്ഥ നോമ്പായി മാറുകയുള്ളൂ. അറിയോ ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ ബസരി, ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം ഒരു വിശാലമായ നാട്ടിലൂടെ നടന്നു പോകുമ്പോ പറയുകയാണ് അദ്ദേഹം ഒരു വിശാലമായ നാട്ടിലൂടെ നടന്നു പോകുമ്പോ അന്നഹോ മർറബി കൗമിനു വവ യദഹകൂ, ഒരു ജനത ഒരുമിച്ചുകൂടി വർത്തമാനം പറയുള്ളൂ. പരിശുദ്ധമായ റമദാനിന്റെ പകലിൽ കൂടെ ഇരുന്നു കൊണ്ട് വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരു വിഭാഗം ചുറുചുറുക്കളുടെ ചെറുപ്പക്കാരുടെ ആരെ മഹാനായ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ടവർ ആ ചെറുപ്പക്കാരടുക്കൽ ചെന്നുകൊണ്ടൊരു ചെറിയ ഉപദേശം കൊടുത്തു. يستبقون فيه لطاعته وسبق قوم وفازوا وتحلف اقوام وخابوا. സംബസരി തങ്ങൾ ആ ചെറുപ്പക്കാരോട് പറയാ, പൊന്നുമോനെ കളിച്ച് രസിക്കല്ലടാ, ഫുട്ബോള് കണ്ട് കളിച്ച് കണ്ട് ഇരിക്കല്ലടാ, അന്യ
നാട്ടിൽ കാണുന്ന കളിക്ക് വേണ്ടി കൈയടിച്ച സമയങ്ങളെയല്ലടാ. തറാവീഹിന്റെ നിസ്കാരം പോലും ഒഴിവാക്കിയിട്ട് ക്രിക്കറ്റ് കണ്ടിരിക്കല്ലടാ, കഥ പറഞ്ഞിരിക്കല്ലടാ. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ശഹറ റമളാന ഇദുമാറൽ ലിഖൽഖിഹി. ഈ പരിശുദ്ധമായ റമളാ മാസമുണ്ടല്ലോ, അതേ അത് ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ അടിമകൾക്ക് കളിക്കാൻ കൊടുത്തൊരു മത്സരക്കളമാണ്. അതേ നിങ്ങളെ യഥാർത്ഥ ഗ്രൗണ്ട്, അതേ നമ്മുടെ നാട്ടിലുള്ള സ്റ്റേഡിയങ്ങളല്ലോ. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി ഞങ്ങൾ പറയുള്ളു, നിങ്ങളിലേക്ക് നൽകിയ ഓരോ ശഹർ റമളാനുകളും ഉണ്ടല്ലോ, റമളാ മാസമുണ്ടല്ലോ, ഇദുമാറല്ലി ഖൽഖിഹി, അത് നിങ്ങളെ മത്സരക്കളമാണ്, നിങ്ങൾക്ക് ജയിക്കാനുള്ള ഇടമാണ്. യസ്തബിഖൂന ഫീഹി ലിത്വഅതിഹി, അവിടെ നടക്കേണ്ട കളി ഏതെന്നറിയോ? അവിടെ ക്രിക്കറ്റല്ല കളിക്കേണ്ടത്, ആ കളിക്കളത്തിൽ നടക്കേണ്ടത് ഫുട്ബോളുകളല്ല, നേരെ മറിച്ച് ആരാധനകളെ കൊണ്ട് മത്സരം നടക്കണോ? അങ്ങനെ ചില ആളുകൾ അവിടെ വിജയിച്ചടക്കുകയാണ്, ചില ആളുകൾ ഉന്നതമായ വിജയം കൈവരിക്കുകയാണ്. അവർക്ക് റമദാൻ വന്നിട്ടും ചിന്ത വന്നിട്ടില്ല, ആരാധനയുടെ കാര്യം പിന്നോട്ടടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ എന്നും വല്ലാത്ത നാശനഷ്ടത്തില്. എന്നിട്ട് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുള്ളൂ, വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ, വല്ലാത്ത അജബ് തന്നെയാണല്ലോ. പടച്ചറബിന്റെ ആരാധന കർമ്മങ്ങളെ കൊണ്ട് വിജയം കൈവരിച്ച ആളുകളെ വിജയിച്ച അതേ സമയങ്ങളിൽ ചിരിച്ചു കളിക്കുന്ന ആളുകള്, അവരെ ചിരിക്കുന്ന ആളുകളെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയോ എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ റമദാനിലെ ഒരു സെക്കൻഡുകളും മാറിപ്പോകാൻ പാടില്ല. റമദാനിൽ ഒരു സുബ്ഹാനല്ല ചൊല്ലിയാൽ തസ്ബീഹത്തും ഫീ റമദാന അഫ്ളു മിൻ അൽഫി തസ്ബീഹത്തും ഫീ ഗൈരിഹി, റമദാൻ അല്ലാത്ത മാസത്തിൽ 1000 സുബ്ഹാനല്ല ചൊല്ലുന്നതിനേക്കാൾ ഒരൊറ്റ സുബ്ഹാനക്ക് അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്നുവല്ല. നബിയുനാ ബഹുമാനപ്പെട്ട ഇമാം സുഹരി റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, അർഹമുർ റഹീമീനായ മാലികുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ് വരുന്ന റമദാനിലേക്കുള്ള ആത്മീയതയിൽ തുടക്കോ മുദ്രായ ശിഹാബ് തങ്ങളുടെ പാപ്പയുടെ മഹത്തായ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തുന്ന ദുആ അടക്കോ റബ്ബേ, ഞങ്ങളെ ആത്മീയതയിലേക്കുള്ള വഴിയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്കും ഞങ്ങൾക്കും നാളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങളെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ അവസരമാക്കണേ.